പോകുന്നത് ബാംഗ്ലൂർ ബനാർഘട്ട നാഷണൽ പാർക്കിലോട്ടാണ്. നാഷണൽ പാർക്കിൽ തന്നെയുള്ള ബട്ടർഫ്ലൈ പാർക്കിന്റെ വ്ലോഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളോ അവിടുത്തെ കാഴ്ചകളോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് പ്ലസ് മ്യൂസിയവും ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഇതിന്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ കുറച്ച് നടന്ന് നമ്മൾ ആ കാണുന്ന ഡോറിന്റെ അകത്തോട്ടാണ് കയറി പോകേണ്ടത്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്. നമ്മൾ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞു. ഇനി ഇതിനകത്തെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ആ മുകളിൽ കാണുന്നത് മൺകലം കൊണ്ട് ബട്ടർഫ്ലൈക്കുള്ള കൂടുകൾ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ആ പാർക്കിന്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അകത്തോടെ ഒരു ചെറിയൊരു വഴി കാണാം. അത് മ്യൂസിയത്തിലോട്ട് പോകാനുള്ള വഴിയാണ്. അതിന് രണ്ട് സൈഡിലും ഒരുപാട് ചെടികൾ അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ബട്ടർഫ്ലൈ പോലും കാണുവാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ആ ഫിഷ് ടാങ്കില് പല കളറിലുള്ള ഒത്തിരി മീനുകളെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് നേരെ മ്യൂസിയത്തിലോട്ട് പോകാം. ഇത് ബട്ടർഫ്ലൈയുടെ എഗ് ആണ്. ഇത് പ്യൂപ്പയാണ്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. മ്യൂസിയത്തിനകത്ത് പല കളറിലും പല തരത്തിലുമുള്ള ബട്ടർഫ്ലൈയുടെ പിക്ചർ സ്റ്റിക്കർ എല്ലാം അവര് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ബട്ടർഫ്ലൈയുടെ ഫുൾ ലൈഫ് സൈക്കിൾ ആണിത്. ഇതെനിക്ക് അതിനകത്തുനിന്ന് യാദൃച്ഛികമായി കിട്ടിയ ഒരു വീഡിയോ ആണിത്. കരിന്തേളാന്ന് തോന്നുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.